Hello friends, welcome back to Samu Cheese. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു ഈസി പക്കോടയാണ്. പെർമിസലി വെച്ചിട്ടാണ് ഞാൻ ഈ പക്കോട ഇവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ പല ടൈപ്പ് പക്കോടസ് തയ്യാറാക്കാറുണ്ട്. ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് വെർമിസലി വെച്ചിട്ടാണ്. ഈസി ടേസ്റ്റി വെർമിസലി പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പക്കോടയ്ക്ക് ആവശ്യമായ വെർമിസലി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വെർമിസലി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെർമിസലി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് വെർമിസലിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതി. അതിനുശേഷം നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. സെമി വേവിക്കാൻ വെച്ചിട്ടൊരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് അരിച്ച് മാറ്റണം. ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് അല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളമെല്ലാം മാർന്നു പോട്ടെ. അതിനുശേഷം പക്കോട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സെമി വേവിച്ച് വെച്ചിരുന്നതിൻ്റെ വെള്ളം എല്ലാം മാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ഒരു സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, 1 സവോള, അല്പം കറിവേപ്പില, മലയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. നമ്മൾ ഉപ്പ് ചേർത്താണ് സേമിയ വേവിച്ചത്. അതിനനുസരിച്ച് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കൂടെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടലമാവോ അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം. അതല്ല, ഇത് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 പിഞ്ച് കായപ്പൊടി വേണം ചേർക്കാം. ഞാനിവിടെ കായപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ വെള്ളം കൂടെ തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടായ എണ്ണയിലേക്ക് ഇത് നുള്ളി നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ 2 സൈഡും നല്ല ഫ്രൈ ആക്കി നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കാം. ഇപ്പൊ
വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല ചൂടോട് കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു പക്കോടയാണിത്. ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, അതല്ല സോസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഏത് രീതിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.